ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ മൈ കുസിനിലെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടായി കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. സോയാബീൻ റോസ്റ്റ് ആണ് ഞാൻ ഉണ്ടായി കാണിക്കാൻ പോകുന്നത്. ഈ റെസിപ്പിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈ സോയാബീൻ റോസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തേക്കുക. അപ്പോട്ട് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ സോയാബീൻ റോസ്റ്റ് അല്ലെങ്കിൽ സോയ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200-250 ഗ്രാമോളം സോയാബീൻ കുക്ക് ചെയ്ത് വച്ചേക്കുവാണ്. പിന്നെ ഈ സോയാബീൻ എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്ത് വച്ചേക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒരു 2 മിനിറ്റോളം അതിലിട്ടിങ്ങനെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു അരിപ്പ വച്ചിട്ട് അരിച്ചെടുക്കുക. ഈ സോയാബീനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതായത് നല്ല രീതിയിൽ അതിനെ സ്ക്യൂസ് ചെയ്ത് കളയണം. അങ്ങനെ വെള്ളമൊക്കെ സ്ക്യൂസ് ചെയ്ത് കളഞ്ഞ് കുക്ക് ചെയ്ത് വച്ചേക്കുന്ന സോയാബീനാണിത്. ഇനി ഈ കുക്ക് ചെയ്ത് വച്ചേക്കുന്ന സോയ ചങ്ക്സിനെ ഞാൻ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഞാൻ ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇൻകേസ് നിങ്ങളുടെ കയ്യിൽ സോയ സോസ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും കൂടി മാത്രം ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്താലും മതിയാവും. എന്നിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇതിനെ മാറ്റി വെക്കുക. ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ, ഒരു ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സോയാബീൻ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരേക്കും ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട, കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കുറച്ച് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുക. സോയ ചങ്ക്സ് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതേ സെയിം പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ സോർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 4 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ സോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് സോർട്ട് ചെയ്യുക. അപ്പോൾ സവാളയൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലാസൊക്കെ ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സോയ ചങ്ക്സും കൂടി ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഈ ടൈമിൽ ഉപ്പ് കുറവുണ്ടോ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫൈനലായിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി തികച്ചും ഓപ്ഷണലാണ്. വിനാഗിരി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ സോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് അല്ലെങ്കിൽ സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഏത് കൊച്ചുകുട്ടിക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ യമ്മി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു, ബൈ.